വായിച്ചു വളർന്നാൽ വിളയും. ഋഷിതുല്യനായ കവി കുഞ്ഞുണ്ണിമാഷിൻ്റെ ദീപ്തമായ വാക്കുകളെ സ്മരിച്ചുകൊണ്ട് ശലഭ പ്രദക്ഷിണ വീതിയിൽ നമുക്ക് ഒരുമിച്ച് കൂടാം. ഏവർക്കും സുസ്വാഗതം. പറഞ്ഞതുപോലെ കൊച്ചു കൂട്ടുകാർ വായിക്കുന്നുണ്ടല്ലോ അല്ലേ. വായനയെ സ്നേഹിക്കണം. വായനയുടെ മാന്ത്രിക ചിറകേറി അറിവിൻ്റെ ചക്രവാളം വരെ ഉയരണം. ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു പുസ്തകം പരിചയപ്പെടുത്തട്ടെ. ഒരു കൊച്ചു കഥാപുസ്തകം. ദാ ഇതാണ് ആ പുസ്തകം, വാഴ്ത്തപ്പെട്ട പൂച്ച. നിങ്ങൾ കൊച്ചു കൂട്ടുകാർക്ക് ഏറെ ആസ്വദിക്കാൻ പറ്റുന്ന രസകരങ്ങളായ 9 കഥകളടങ്ങിയ ഒരു കൊച്ചു കഥാപുസ്തകമാണിത്. മലയാളത്തിലെ പ്രമുഖ കഥാകാരി ഗ്രേസിയെ നിങ്ങളറിയുമല്ലോ. ഗ്രേസി ടീച്ചർ ഒരു മുത്തശ്ശിയുടെ സ്നേഹത്തോടെ ഏറ്റവും ലളിതമായ രീതിയിൽ എഴുതിയ കഥകളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ എഴുതിയ ആദ്യത്തെ പുസ്തകമാണ് കേട്ടോ. ഈ കഥയിലൂടെ മഹത്തായ മൂല്യങ്ങൾ പകർന്നു തരുവാൻ ടീച്ചറിന് സാധിച്ചിട്ടുണ്ട്. ഒരു കഥ വായിക്കുന്നു എന്നത് മാത്രമല്ല, കഥയിലൂടെ ഉടനീളം നല്ല ചിന്തകളിലേക്ക് നയിക്കുന്ന ഓരോ കഥാപാത്രങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നല്ല മൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു പുസ്തകമാണ്. ഇതിൽ 9 കഥകളിലെയും ഓരോ കഥാപാത്രങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ തട്ടിൻ പുറത്തുള്ള പാവക്കുട്ടികൾ, വാഴ്ത്തപ്പെട്ട പൂച്ച, പിന്നെ ഇഠാണൻ എന്ന കവി, ചുണ്ടങ്ങ പക്ഷി, അമ്മപൂതം, പിന്നെ വികൃതിയായ കുട്ടിരാമൻ, ഇവരിലൂടെയൊക്കെയും നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ നല്ല നടപ്പിനെ, ജീവിതത്തിൽ നമ്മൾ പുലർത്തേണ്ട നല്ല നടപ്പിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ആണ് നടക്കുന്നത്. തീർച്ചയായും നിങ്ങൾ വായിക്കണം, വായിക്കുമല്ലോ, ഉറപ്പല്ലേ. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ, വായിച്ചു വളർന്നാൽ വിളയും. നന്ദി.